രാജ്യതലസ്ഥാനത്തിന് അപമാനമായി വീണ്ടും യുവതിക്ക് നേരെ പീഡനം. തെക്കുകിഴക്കൻ ജില്ലയിലെ സാരാകാലേ ഖാനിൽ 34-കാരിയായ യുവതിയെ ബലാത്സംഗം ചെയ്ത് റോഡരികിൽ ഉപേക്ഷിച്ചു. ഒഡീഷ സ്വദേശിയായ യുവതിയാണ് ക്രൂര പീഡനത്തിന് ഇരയായത്. പുലർച്ചെ 3:30 ദില്ലിയിലെ സരായ് കലായ് ഖാനിന് സമീപം അവശ നിലയിൽ ഒരു യുവതിയെ നാവിക ഉദ്യോഗസ്ഥൻ കണ്ടെത്തുന്നത്. വസ്ത്രങ്ങളാകെ വലിച്ചു കീറിയ നിലയിൽ, ജനനേന്ദ്രിയത്തിൽ നിന്ന് ചോര വരുന്നു. ഏതായാലും വിവരം നാവിക ഉദ്യോഗസ്ഥൻ ദില്ലി പോലീസിനെ അറിയിച്ചു. ദില്ലി പോലീസ് ഇവിടെ എത്തി യുവതിയെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് നടന്ന പരിശോധനയിലാണ് യുവതി ബലാത്സംഗത്തിന് ഇരയായി എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമാകുന്നത്. ആകെ അവശ നിലയിലായിരുന്ന യുവതി ഇതുവരെ സാധാരണ നിലയിലേക്ക് തിരികെ എത്തിയിട്ടില്ല. യുവതിയെ സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണം ഒഡീഷയിലേക്കാണ് എത്തിച്ചേർന്നത്. ഒഡീഷ സ്വദേശിയായ യുവതി തന്റെ നേഴ്സിംഗ് പഠനത്തിന് പിന്നാലെ ദില്ലിയിൽ ജോലി തേടിയെത്തിയതാണ്. കഴിഞ്ഞ 1 വർഷമായി തെക്കൻ ദില്ലിയിലാണ് ഇവർ താമസിച്ചിരുന്നത്. എന്നാൽ വീട്ടുകാരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നില്ല. യുവതിയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ അവരുടെ മാതാപിതാക്കളടക്കം എത്തിയിട്ടും നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ അവർ തയ്യാറായിരുന്നില്ല. 1 മാസം മുമ്പ് യുവതിയുടെ കൈവശമുള്ള ഫോണ് നഷ്ടമായി. ഇതോടെ വീട്ടുകാരുമായി ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യം. കയ്യിലുള്ള പണവും തീർന്നതോടെ തെക്കൻ ദില്ലിയിലെ താമസ സ്ഥലത്ത് നിന്ന് ഇവരെ പുറത്താക്കി. പിന്നീട് തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു ഇവർ. മെട്രോ സ്റ്റേഷനുകൾക്ക് സമീപവും ATMകൾക്ക് സമീപവുമാണ് ഇവർ രാത്രിയിൽ ഉറങ്ങിയിരുന്നെന്നുള്ള കാര്യമാണ് ദില്ലി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവരെ നഗരത്തിന്റെ എവിടെ നിന്നെങ്കിലും തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത ശേഷം വഴിയഴകിൽ ഉപേക്ഷിച്ചതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് പ്രതികൾ ആര് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണിപ്പോൾ ദില്ലി പോലീസ്.